ഹലോ എല്ലാവർക്കും മക്രി ടെക്കിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തെക്കൻ ബ്രസീലിൽ വളരുന്ന ഒരു ഫലവൃക്ഷമാണ് ജപ്പോത്തിക്കാബ. മുന്തിരിയുടെ സാദൃശ്യമുള്ള പഴങ്ങളാണ് ഈ മരത്തിൽ ഉണ്ടാകുന്നത്. ജപ്പോത്തിക്കാബ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്രസീലിൽ മാത്രമല്ല, ഇത് നമ്മുടെ കേരളത്തിലും വളരും. നഴ്സറികളിലൊക്കെ ഇതിന്റെ തൈകൾ വാങ്ങാൻ കിട്ടും. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് നടാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഈ ചെടി തൈയായിരിക്കുമ്പോ ഇതിന്റെ ഇലക്ക് ചെമ്പ് നിറമായിരിക്കും. മൂപ്പെത്തിക്കഴിഞ്ഞ പച്ച നിറമാകും. അപ്പോ തൈ മേടിക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഇലയുടെ കളറൊക്കെ നോക്കിയിട്ട് മേടിക്കുക. സ്വാഭാവിക അവസ്ഥയില് ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ പൂവിടുകയുള്ളൂ. എന്നാ നല്ല രീതിയിൽ വെള്ളവും വളവും ഒക്കെ കൊടുത്തു വളർത്തിയാലേ ഇത് വർഷം മുഴുവൻ കായ്ക്കും. ഇതിന്റെ ഫ്രൂട്ടിന് ഔഷധ ഗുണം കൂടിയുണ്ട്. പഴത്തിന്റെ ഉണക്കിയ തൊലി കൊണ്ടുണ്ടാക്കിയ കഷായം ശ്വാസകോശ രോഗങ്ങൾ, വലിവ്, അതിസാരം എന്നിവയുടെ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ തൊണ്ടവേദന മാറാൻ ഇത് കവിൾ കൊള്ളുന്നതും നല്ലതാണ്. ജപ്പോത്തിക്കാബയുടെ ഗ്രാഫ്റ്റഡ് തൈകളാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ കായ്ക്കും. വിത്ത് വഴി മുളപ്പിക്കുകയാണെങ്കിൽ 10-20 വർഷമെടുക്കും ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പഴങ്ങള് അതേപടി കഴിക്കുകയും ചെയ്യാം. പുറമെ ജാമ് അച്ചാറ് വൈന് എന്നിവയൊക്കെ ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ നാട്ടിലും നല്ല പോലെ ഉണ്ടാവുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് ജപ്പോത്തിക്കാബ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട്. അപ്പൊ ഫ്രൂട്ടൊക്കെ വീട്ടിൽ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് വെച്ച് പിടിപ്പിക്കുക, നല്ല പോലെ ഇത് കായ്ക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.